ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഷിമ ടിപ്സ് ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ്, വ്ളോഗല്ല, കുഞ്ഞൊരു ഒരു ടിപ്സ് വീഡിയോ, ഉപകാരപ്പെട്ട ഒരു ടിപ്സാണ്. ആവശ്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർക്ക് ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വേറെന്താ, ആർക്കെങ്കിലും ഉപകാരമൊക്കെ ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ കൊച്ചു ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുകൂടി ഇതോടൊപ്പം കാണിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലും ജോലി ചെയ്യുന്നത് ഞങ്ങളെപ്പോലെ ഉള്ള പാപം സ്ത്രീകളാണ് അല്ലേ? വാവൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം കുശുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളില്ലാ സമയത്ത് പുരുഷന്മാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്കറിയാം ഇപ്പോഴത്തെ കാലം അങ്ങനെയൊന്നുമല്ല, കാരണം സ്ത്രീക്ക് പുരുഷന് അങ്ങനെയൊന്നുമില്ല, ജോലി എല്ലാവരും ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാൻ മഹാമനസ്ഥതയുള്ള ഒരുപാട് പുരുഷന്മാരും നമ്മുടെ അടുക്കളയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ജോലി ചെയ്യാറുണ്ട്. അടുക്കളയിൽ പാത്രം കഴുകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിമ്മ് പോലുള്ള, നമ്മൾ പാത്രം വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം, അത് ലിക്വിഡ് ചെയ്ത് ഉപയോഗിക്കുന്ന, ലിക്വിഡായിട്ടുള്ള നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന എന്തും ആയിക്കോട്ടെ, ഇനി നമ്മൾ തുണി വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകൾ, അത് നമ്മുടെ സോപ്പ് കട്ടയായിക്കോട്ടെ, ഇനി അതല്ല തന്നെ നമ്മുടെ സോപ്പ് പൊടി, എന്തായിക്കോട്ടെ, ഒക്കെ നമ്മുടെ കൈക്ക്, നമ്മുടെ കൈയുടെ സ്കിന്നിന് കൊള്ളത്തില്ല അല്ലേ. അപ്പം നമ്മുടെ കൈ ഇങ്ങനെ ഒരു വരണ്ട ഒരു അവസ്ഥ തോന്നും. സത്യം പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് അവരുടെ കയ്യിലും കാലിലും നോക്കുമ്പോഴാണ്, അവർക്ക് വൃത്തിയുണ്ടോ എങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ പക്ഷേ ഇപ്പം നമുക്കങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ കൈയൊക്കെ, കൈയാണെന്നും കാലിൽ വീഴുമ്പോൾ കാലാണ് അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കങ്ങനെ ഇപ്പം ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരാഴ്ചയെ ചെയ്യാവുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാവുന്ന നല്ലൊരു ടിപ്സ്, നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആകാനും നമ്മുടെ ആ കൈയുടെ വരുന്ന, അതായത് നമ്മുടെ കൈ സ്കിന്നോടെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡെഡ് സ്കിന്നൊക്കെ നീക്കി നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ, കാണാൻ നല്ല ഭംഗി ഉണ്ടാവാൻ, നിറം വയ്ക്കാനൊക്കെയുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കാണുക. ആവശ്യമുള്ളവരാണെങ്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഈ സ്ക്രബ്ബ് തയ്യാറാക്കുന്നതിന് മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഒരു പകുതി മുറി തക്കാളിക്ക. രണ്ടാമത് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാര. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി. അപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ മാത്രം എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ചർമ്മത്തിൽ നമ്മൾ സ്ക്രബായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഈ പഞ്ചസാര യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര നൽകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല മോയ്സ്ചറൈസർ ആയിട്ടിരിക്കാനായിട്ട് നല്ല മോയ്സ്ചറൈസിങ് ഒരു എഫക്റ്റ് നമുക്ക് ഈ പഞ്ചസാര നൽകുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിൽ ഒരു എന്താ ഒരു പ്രത്യേക ക്ലേസിങ് ഒക്കെ ഈ പഞ്ചസാര നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് പഞ്ചസാര. ഇത് ചർമ്മകോശങ്ങളിൽ നിർജ്ജീവമായ പുറംപാളികളെ നീക്കം ചെയ്തുകൊണ്ട് ചർമ്മത്തിന് തിളക്കവും മൃദുലതയും നൽകുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ചെറിയൊരു ടീസ്പൂണാണ് ഞാൻ എടുത്ത്, ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന സവിശേഷതകൾ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. കാപ്പിപ്പൊടി ചേർത്ത് തയ്യാറാക്കുന്ന ഈ പായ്ക്ക് ചർമ്മത്തിൽ നേരിട്ട് പുരട്ടുന്ന വഴി കരിവാളിപ്പ്, കരിവാളിപ്പ് മൂലമുള്ള പാടുകൾ, ചുവന്ന പാടുകൾ, നേർത്ത വരകൾ, ചുളിവുകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവൊക്കെ ഒന്ന് മാറുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി യൂസ് ചെയ്തത്. പിന്നെ തക്കാളിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, തക്കാളിക്ക നമ്മുടെ സ്കിന്നിന് വളരെയധികം നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്ത് നിർത്താനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. തക്കാളിക്കയിൽ അടങ്ങിയിരിക്കുന്ന ലൈസോപ്പിൻ എന്ന ഘടകമാണ് ചർമ്മത്തിൻ്റെ ശോഭ കൂട്ടി ചുളിവുകളകറ്റി നമുക്ക് സംരക്ഷണം പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളും നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റി, സ്കിന്നൊന്നുകൂടെ എന്താ തിളക്കം കൂട്ടി, നല്ല സ്കിൻ, നമ്മൾ ചിലർ കൈയൊക്കെ പിടിക്കും പറഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, എന്ത് ഭംഗിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ കൈകളെയും
ചുളിവുകളുള്ള കൈയാണെങ്കിൽ നമുക്കത് നല്ല വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് ഒത്തിരി ചുളുങ്ങിയാക്കിയിരിക്കുന്ന ആകെ ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥയാണെന്ന് മനസ്സിൽ തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇതിപ്പോൾ ഇങ്ങനെ സാരമില്ല, അത് വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പം ഇത് ഉപയോഗിക്കണം എന്നില്ല, നന്നായിട്ട് ഇത് വൃത്തിയാക്കി എടുക്കണം എന്ന്, അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സ്ക്രബിങ്ങിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതൊരു പായ്ക്കായിട്ട് തന്നെ അതിങ്ങനെ കൈ കഴുകി അങ്ങനെ വെച്ചോളൂ, കഴുകണ്ട. അതിനുശേഷം മാത്രം കഴുകിയാൽ മതി. അപ്പം നമ്മുടെ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ആ നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് പ്രോഡക്റ്റും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ് കേട്ടോ അത്. പിന്നെ ഞാനത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ മിക്കപ്പോഴും ഫേസിലെ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ അല്ലേ, നമ്മളെ കൈയൊന്നും അങ്ങനെ ഇതൊന്നും തേച്ച് നമ്മൾ ഇതാക്കാനായിട്ട് നോക്കാറില്ല. അപ്പം നമുക്കിപ്പോൾ കയ്യിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയ്യിൽ ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യം വല്ലതും ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് എടുത്താണ് നമ്മളത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയും മതിയാവും. എന്തായെങ്കിലും നിങ്ങൾക്കറിയാം, ആഴ്ചയിൽ ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ ആ 3 പ്രാവശ്യത്തെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്ത ഉടനെ വാഷ് ചെയ്ത് കളയണമെന്നില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത് കയ്യിൽ അങ്ങനെ ഇരുന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അത് നല്ലതായിട്ട് സ്കിന്നിന് അത് നല്ലതായിട്ട് അബ്സോർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2-3 മിനിറ്റ് കൂടെ കയ്യിൽ വെച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ, ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സോടെ ഇതോടൊപ്പം കാണിക്കുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കൂടി കാണാം. എല്ലാവർക്കും ടാറ്റാ.